നമസ്തെ, ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയിലെ എത്രയും ചിത്രം ചിത്രം എന്ന അഞ്ചാമത്തെ യൂണിറ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആശയവിനിമയ ഉപാധി എന്നതിനപ്പുറം മനുഷ്യന് അറിവും ആനന്ദവും നൽകുന്ന അനന്ത സാധ്യതകളുള്ള ഒരു ഉപകരണമാണ് ഭാഷ. മറ്റു ജീവികളെ അപേക്ഷിച്ച് മനുഷ്യനെ ഉയരത്തിലെത്തിക്കുന്നത് ഭാഷയുടെ ഉപയോഗമാണ്. ഭാവന ചിറകുവിരിക്കാനും ഉന്നതമായ മൂല്യങ്ങളും ചിന്തകളും രൂപപ്പെടുത്തി അവതരിപ്പിക്കാനും ഭാഷയിലൂടെ കഴിയുന്നു. ലോകത്തിലെ ഉന്നതമായ ഏതൊരു ഭാഷയോടും കിടപിടിക്കാവുന്ന വിനിമയ ശേഷിയുള്ളതാണ് മലയാള ഭാഷ. എഴുത്തുകാരൻ്റെ ആശയങ്ങളെ അതേ തീവ്രതയോടെ വായനക്കാരെ അനുഭവിപ്പിക്കാൻ കഴിവുള്ള ഭാഷയാണ് മലയാളം. മലയാള ഭാഷയിലെ വിസ്മയങ്ങളെന്ന് പറയാവുന്ന മൂന്ന് രചനകളാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യൂണിറ്റിലെ പാഠങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. എസ് ഗുപ്തൻ നായരുടെ തിരയും ചുഴിയും എന്ന ഗ്രന്ഥത്തിൽ നിന്നെടുത്ത ഒരു ഉപന്യാസമാണ് പാലക്കാടൻ കാറ്റ്. പാലക്കാടിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും അവിടുത്തെ സാംസ്കാരികമായ പ്രത്യേകതകളുമാണ് ഈ ലേഖനത്തിൽ വിവരിക്കുന്നത്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണ കിളിപ്പാട്ടിൽ നിന്നുള്ള ഒരു ഭാഗമാണ് മായപ്പൊന്മാൻ എന്ന കവിത. വനവാസകാലത്ത് സ്വർണവർണ്ണമുള്ള മാനിനെ കണ്ട് മോഹിച്ച സീത ആ മൃഗത്തെ പിടിക്കാൻ ശ്രീരാമനെ പറഞ്ഞയക്കുന്നതാണ് എഴുത്തച്ഛൻ വർണ്ണിക്കുന്നത്. പയ്യൻസ് കഥകളിലൂടെ പ്രശസ്തനായ വി കെ എന്നിൻ്റെ അതീവ രസകരമായ കഥയാണ് പ്രാതൽ. ഭക്ഷണപ്രിയനായ കുഞ്ഞൻമേനോൻ്റെ അസാധാരണത്വം നിറഞ്ഞ സവിശേഷതകൾ ഈ കഥയിൽ വി കെ എൻ അവതരിപ്പിക്കുന്നു. സച്ചിദാനന്ദൻ്റെ എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കവിതയിലെ വരികളാണ് യൂണിറ്റിൻ്റെ പ്രവേശകമായി നൽകിയിരിക്കുന്നത്. സച്ചിദാനന്ദൻ, അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. മലയാളത്തിലെ ആധുനിക കവികളിൽ പ്രമുഖൻ, കവി, വിമർശകൻ എന്നീ നിലകളിലും പ്രശസ്തനാണ്. 1946 May 28 തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ഉള്ളൂർ പുരസ്കാരം, കുമാരനാശാൻ പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ ലഭിച്ചു. എഴുത്തച്ഛൻ എഴുതുമ്പോൾ സച്ചിദാനന്ദൻ്റെ കവിതകൾ ദേശാടനം, ഇവനെ കൂടി, സാക്ഷ്യങ്ങൾ, വിക്ക്, മറന്നുവെച്ച വസ്തുക്കൾ, വീടുമാറ്റം, മലയാളം, കവിബുദ്ധൻ, സംഭാഷണത്തിനൊരു ശ്രമം, അഞ്ചു സൂര്യൻ, പീഡനകാലം, വേനൽമഴ എന്നിവയാണ് പ്രധാന കൃതികൾ. ഇനി നമുക്ക് യൂണിറ്റിലേക്ക് കടക്കാം. വരികളിലേക്ക്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിപ്പതെന്തെന്നെനിക്കറിയാം. എഴുത്തച്ഛനായി മാറുന്നു, പിന്നെ അച്ഛൻ എഴുത്തായും. സച്ചിദാനന്ദൻ. എഴുത്തച്ഛൻ എഴുതുമ്പോൾ അത് അച്ഛനുള്ള എഴുത്താവുന്നു. ആ എഴുത്ത് അച്ഛൻ എഴുത്തായും മാറുന്നു. നാം ഏറ്റവും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളാണ് പിതാവ്. അത്രയും അടുപ്പമുള്ള ഒരാൾക്കുള്ളതാണ് ആ കവിത. ആ കവിതയാവട്ടെ ഏറ്റവും മഹത്തായതും. എഴുതുമ്പോൾ എഴുത്തിൻ്റെ അച്ഛനായി മാറുകയാണ് എഴുത്തച്ഛൻ. കിളിപ്പാട്ടുകളിലൂടെയും കിളിപ്പാട്ട് വൃത്തങ്ങളിലൂടെയും മലയാളത്തിന് ഭാഷാപരമായും വൃത്തപരമായും സ്വന്തമായ ഒരു വ്യവസ്ഥയുണ്ടാക്കി എന്നതാണ് എഴുത്തച്ഛൻ്റെ സംഭാവന. ഭാഷാപിതാവ് എന്ന ബഹുമതിക്ക് അദ്ദേഹം അർഹനായത് ഇങ്ങനെയാണ്. എഴുത്തച്ഛൻ്റെ കാവ്യഭാഷ പിന്തുടർന്നാണ് പിന്നീട് വന്ന എഴുത്തുകാരെല്ലാം സഞ്ചരിച്ചത്. അവർക്ക് ശക്തിയും പ്രചോദനവുമായിരുന്നു എഴുത്തച്ഛൻ്റെ ഭാഷ. എഴുത്തച്ഛനിലൂടെയാണ് അച്ഛൻ ഉള്ള എഴുത്തായി ഭാഷയായി മലയാളം മാറിയത്. പ്രവേശകമായി തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്. എഴുത്തച്ഛനായി മാറുന്നു, പിന്നെ അച്ഛൻ എഴുത്തായും. പ്രയോഗത്തിലെ കൗതുകത്തിനപ്പുറത്തേക്ക് എന്തെല്ലാം ചിന്തകളാണ് ഈ വരികൾ ഉണർത്തുന്നത് ചർച്ച ചെയ്യുക. തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി
നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണ്. യൂണിറ്റിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.